തിരുവനന്തപുരം നഗരത്തിലെ ആദ്യ മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തന സജ്ജമായി. ഒരേ സമയം 102 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന കേന്ദ്രം നഗരസഭാ ഓഫീസ് വളപ്പിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏഴു നിലകളുള്ള രണ്ട് ബ്ലോക്കുകളിലായാണ് പാർക്കിംഗ് കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. പൂർണ്ണമായും യന്ത്രവൽകൃത സംവിധാനത്തിലൂടെയാണ് പ്രവർത്തനം. പാർക്കിംഗ് കേന്ദ്രത്തിന് മുന്നിലെത്തുന്ന കാറിൻ്റെ നമ്പരും നീളവും വീതിയും ഭാരവുമെല്ലാം ഹൈപവർ സെൻസർ സംവിധാനം ഉപയോഗിച്ച് ഹൈടെക് സെൻ്ററിൽ രേഖപ്പെടുത്തും. ശേഷം കാർ ബൂത്തിൽ നിന്ന് ടോക്കൺ നൽകും. ഏതു നിലയിലാണ് പാർക്കിംഗ് എന്ന ഈ ടോക്കണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. പാർക്കിംഗ് കേന്ദ്രത്തിന് മുന്നിലെ സെൻസറിൽ ടോക്കൺ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഏത് നിലയിലാണോ പാർക്ക് ചെയ്യേണ്ടത് അവിടുത്തെ റാമ്പ് താഴേക്ക് വരും. വാഹനം റാമ്പിൽ കയറ്റിയ ശേഷം ഡ്രൈവർ പുറത്തേക്കിറങ്ങണം. തുടർന്ന് റാമ്പ് മുകളിലേക്ക് പോയി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വാഹനത്തെ എത്തിക്കും. അമൃത് പദ്ധതിയുടെ ഭാഗമായാണ് പാർക്കിംഗ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്തും മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുമായി രണ്ടു കേന്ദ്രങ്ങൾ കൂടി വൈകാതെ തലസ്ഥാനത്ത് സജ്ജമാകും. നഗരത്തിൽ തലവേദന സൃഷ്ടിക്കുന്ന പാർക്കിംഗ് പ്രശ്നത്തിന് ഇതോടെ ഒരു പരിധിവരെയെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് പാർക്കിങ്ങിൻ്റെ കാര്യം. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള 3 പ്രോജക്റ്റുകൾക്ക് രൂപം കൊടുത്തത്. നഗരസഭാ ജീവനക്കാർക്ക് പാർക്കിംഗ് സൗജന്യമാണ്. പൊതുജനങ്ങളുടെ പാർക്കിംഗ് ഫീസ് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. 24 തിരുവനന്തപുരം.